വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ്സില് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ അഡ്വെൻചേഴ്സിൻ്റെ ട്രീ എന്ന പാഠഭാഗത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി വണ്ണെന്ന് നോക്കാം അല്ലേ ആക്ടിവിറ്റി വണ്ണിൽ നമുക്ക് മുന്നിൽ ഒരു വലിയൊരു മരം കാണുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പ്രായമായ മനുഷ്യനാണ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവർ ഓഫ് നേച്ചറാണ് പിന്നെ ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ എഴുതാനുള്ളത് അവിടെ ഒഴിച്ചിട്ടുണ്ട് മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത് ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യൂറൽ പിന്നെ കുറച്ച് ഡേഷും ഡേഷും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ക്യാരക്ടേഴ്സ് ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയിലുണ്ട് മൈനയായിട്ടും സ്ക്യുറലായിട്ടും അല്ലേ പക്ഷികളായിട്ടും മറ്റുമൊക്കെ അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൊന്ന് എഴുതാം അതുപോലെ തന്നെ മെയിൻ ഇവൻറ്റ്സ് കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യുറൽ അണ്ണാനുമായിട്ടുള്ള ചങ്ങാത്തം അല്ലേ പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ പോലുള്ള എരുത്തവും കാര്യങ്ങളും പിന്നെ സെറ്റിംഗ് എവിടെയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിലോട്ട് നമുക്കെന്ത് ചെയ്യാം പോകാം അപ്പോൾ നമുക്കിതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം അല്ലേ ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രം ഗ്രാൻഡ് ഫാദർ ഉണ്ട് ബോയ് ഉണ്ട് ഗ്രാൻഡ് ഉണ്ട് മൈന സ്ക്യുറൽ റെഡ് ബോട്ടമുടെ ബുൾബുൾ റോസി പാസ്റ്റർ അതുപോലെ തന്നെ കോബ്ര മങ്കൂസ് വൈറ്റ് റാറ്റ് ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബോയിയെക്കുറിച്ചും പറഞ്ഞു ഗ്രാൻഡ് മദർ വൈസാണ് ഓൾഡ് ലേഡിയാണ് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് മൈന ക്ലവർ ബേർഡാണ് സൂത്രശാലിയായിട്ടുള്ള പക്ഷിയാണ് മൈന അല്ലേ സ്ക്യുറൽ ഫ്രണ്ട്ലിയാണ് റെഡ് ബോട്ട് മെഡ് ബുൾബുൾ ചീർഫുൾ ആൻഡ് ഗ്രീഡിയാണ് ഹാപ്പിയാണ് ആർത്തിയൊക്കെ ഉള്ളൊരു പക്ഷിയാണ് റോസി പാസ്റ്റേഴ്സ് ഗോസിപ്പിംഗ് ആണ് കലപില കലപില ശബ്ദം കോബ്ര സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ് മറക്കരുത് കോബ്ര സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ് അല്ലേ വൈറ്ററായാണെങ്കിലോ വാസ് ബോട്ട് ഫ്രം ദ ബാസാർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ത്രീ വൈറ്റ് സ്ക്യുറൽ നമുക്ക് കൊടുക്കാം അല്ലേ ഇതിൽ പിന്നെ മെയിൻ ഇവൻറ്റ്സ് വരുന്നത് ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യൂറൽ ഓക്കെ രണ്ടാമത്തത് ദ ഫൈറ്റ് ബിറ്റ്വീൻ മങ്കൂസ് ആൻഡ് കോബ്ര ശരിയല്ലേ മങ്കൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് മൂന്നാമത്തതോ ദ ഇൻ്റർഫറൻസ് ഓഫ് മൈന ആൻഡ് ക്രൗ ഇൻ ദ ബാറ്റിൽ ഇൻ്റർഫറൻസ് മീൻസ് എന്താണ് ഇടപെടുക തടസ്സം സൃഷ്ടിക്കുക അല്ലെ മൈനയും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്രൗ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അടുത്തത് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് അല്ലേ ആ അതുപോലെ തന്നെ ഗ്രേ സ്ക്യുറലും അതുപോലെ തന്നെ വൈറ്റ് റാറ്റും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ബേർത്ത് ഓഫ് ത്രീ വൈറ്റ് സ്ക്യൂറൽസ് അല്ലേ എന്താണ് ആ മൂന്ന് കുഞ്ഞ് അണ്ണാൻ കുട്ടികളുടെ ജനനം ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഇവൻറ്റ്സ് ഇനി ഇതിൻ്റെ ഇതൊക്കെ നടക്കുന്ന സെറ്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് റൂസ്ക് ഇൻ ബോൺസ് ഹോം അറ്റ് ഡെറാഡൂൺ ഇൻ ഇന്ത്യ അല്ലേ ക്രിസ്കിൻ ബോൾഡിൻ്റെ ഡെറാഡൂണിലെ വീടും പരിസരവുമാണ് ഇതിൻ്റെ സെറ്റിങ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താണ് മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബെനിയാൻ ട്രീ അല്ലേ പ്രൗഡി കയറിയിട്ടുള്ള നമ്മുടെ ബെനിയാൻ ട്രീ പിന്നെ അതുപോലെ തന്നെ സ്മാൾ പ്ലാറ്റ്ഫോമല്ലേ അല്ലെ എവിടെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ സംഭവം എന്താ ചെയ്യുന്നത് നടക്കുന്നത് ഇത്രയും നമ്മൾ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിട്ടാണ് എന്താ ചെയ്യുന്നത് നടക്കുന്നത് പിന്നെ ഉള്ള ആക്ടിവിറ്റി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കത്ത് എഴുതുകയാണ് നമ്മുടെ കുട്ടി നമ്മുടെ അണ്ണാൻ കുഞ്ഞുമായിട്ട് എന്തെയ്യും സുഹൃത്ത് വന്ന് സ്ഥാപിച്ചു അതിൻ്റെ ശേഷം അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ കത്ത്യാണ് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെഴുതുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫൈറ്റ് കണ്ടു കഴിഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തെയ്യാം ആ കീരീൻ്റെയും പാമ്പിൻ്റെ ഒക്കെ അടിപൊളി എഴുതാം ഇത് തൻ്റെ സുഹൃത്തിനെന്തെയ്യാണ് ഒരു കത്ത് എഴുതുകയാണ് അല്ലേ ഡേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവനെ നിനക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ ഡാഷ് 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 ഇട്ടിട്ടുണ്ട് നിന്റെ സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞു കണ്ടത് അവസാനിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കൊന്നു പോകാം അപ്പോൾ കത്തിൽ പറയുന്ന എന്താ നോക്കാം അല്ലേ അഡ്രസ് ചെയ്ത് ശ്രാവൺ ഹൗ ആർ യു ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് എൻജോയ് യുവർ വെക്കേഷൻ തെയ്യർ എനിക്ക് തോന്നുന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ ഇരിക്കുന്നു തോന്നുന്നു നീ നിന്റെ വെക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആഘോഷിക്കുന്നുണ്ട് അല്ലെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഐ ആം ഡൂയിങ് ദ സെയിം ഹിയർ ഞാനും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അറ്റ് ഗ്രാൻഡ് പാസ് ഹൗസ് മുത്തശ്ശൻ്റെ വീട്ടില ഐ ഹാവ് ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ ഇവിടെ പുതിയ സുഹൃത്തിന് കിട്ടിയിട്ടുണ്ട് ഇറ്റ് ഈസ് എ സ്മോൾ സ്ക്യൂറൽ ഇതെന്താണ് ചെറിയൊരു അണ്ണാൻ കുഞ്ഞാണ് അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് ഇൻ ടു മീ ആദ്യം ഈ അണ്ണാൻ കുഞ്ഞു എന്നെ ഇൻഡിഫറൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യത്യസ്തനായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അധികം മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല അല്ലെ വെൻ ഇറ്റ് ഫൗണ്ട് ദാറ്റ് ഐ വാസ് നോട്ട് ഹാമ്പ്ഫുൾ പിന്നെ അണ്ണാൻ കുഞ്ഞ് മനസ്സിലാക്കുന്നു ഞാൻ അത്ര ഞാനത്ര അപകടകാരിയൊന്നുമില്ല ഇറ്റ് സ്ലോവലി ബിക്കം ഫ്രണ്ട്ലി വിത്ത് മീ അങ്ങനെ പതുക്കെ പതുക്കെ എന്നെയുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലാകുന്നു ബിക്കോസ് ഇറ്റ് ബിക്കം ഫെമിലി ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ് അങ്ങനെ പതിയെ പതിയെ എൻ്റെ കൈകളിൽ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ എടുക്കുന്നു മൈ ഡിയർ ഐ ആം വെരി എക്സൈറ്റഡ് നാവ് ഓഹ് ഞാൻ അത്യധികം ആകാംക്ഷയിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ് ഐ വാണ്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ദ ലിറ്റിൽ ക്യൂട്ട് ഫിലം അല്ലേ ഫിലം അതായത് എനിക്ക് എൻ്റെ സമയം കൂടുതൽ സമയം എനിക്ക് എന്ത് ചെയ്യും ഈ ചെറിയ അണ്ണാകുട്ടിയായിട്ട് എന്ത് ചെയ്യണം ചിലവഴിക്കണം ഹോപ്പ് ഓഫ് യു ആർ കീപ്പിംഗ് ഫൈൻ ദയാ നിനക്കവിടെ സുഖാന്ന് കരുതുന്നു വിത്ത് ലവ് ആൻഡ് വാം റീ ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു പറ്റുകയാണെങ്കിൽ നമുക്ക് അവനെ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കാം അല്ലേ അല്ലേ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാങ്ങുന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പറയാം ഇഫ് പോസിബിൾ യു ഹാവ് ടു കം ഹിയർ ടുഗതർ വിൽ സ്പെൻഡ് അബ് വെക്കേഷൻ ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെയ്യാം നമുക്കിവിടെ എഴുതാം അങ്ങനെ നമ്മൾ ലെറ്ററിൻ്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് ആക്ടിവിറ്റി ത്രീയിൽ ഒരു മൂന്ന് കോളം കാണുന്നുണ്ട് അല്ലേ അതിൽ ഒന്നിൽ നമ്മുടെ സ്ക്യുറലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആണ് ഗ്രേ ഇൻ കളറാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്നേക്ക് മങ്കൂസ് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക എഴുതുക ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ പതിനൊന്നിൽ അല്ലേ പതിനൊന്നിൽ നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കോബ്ര ഒരു എക്സ്പീരിയൻസഡാണ് സ്കിൽഫുൾ ഫൈറ്റർ ആണ് കിരി ത്രീ ഫീറ്റ് ലോങ്ങ് ഉണ്ട് അല്ലേ പിന്നെന്താണ് അഗ്രസീവാണ് ക്ലവർ ആണ് അപ്പം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അവിടെ കിരിയെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പാമ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ നോട്ട്ബുക്കിലും മറ്റൊക്കെ എന്തെയ്യുക ഒന്ന് എഴുതി എഴുതിയെടുക്കുക പിന്നെ നാലാമത്തേത് നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെ ആ ഫൈറ്റ് കണ്ടിട്ടുണ്ട് അതായത് കുട്ടി ആ ഫൈറ്റ് കണ്ടിട്ടുണ്ട് അത് നമ്മളൊന്ന് നരേറ്റ് ചെയ്യുക അതിന് കുറച്ച് ഉദാഹരണം തന്നിട്ടുണ്ട് ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ ഓഫ് ദ ട്രീ കുട്ടി തൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പ്ലാറ്റ്ഫോം എവിടെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹാഫ് വേ ഓഫ് ദ ട്രീ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കൊന്ന് നോക്കാം മറ്റേ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി ഈ ഭാഗങ്ങൾ സ്നേക്കിനെ കുറിച്ചും മങ്കൂസിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ സാറ് ആ പേജ് നമ്പർ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു ആ പേജ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പതിമൂന്നാമത്തെ പേജ് നമ്പർ ഓക്കെ അല്ലേ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അത് നമ്മൾ നരയേറ്റ് ചെയ്യാണ് ഇവിടെ നരയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കഥ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടി ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു ഐ അല്ലേ ഐ വാസ് സിറ്റിംഗ് ദ അപ്പം നമ്മൾ പറയുമ്പോൾ എന്താണ് അവൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത് ആണാണെങ്കിൽ ഹീ കൊടുക്കുക പെണ്ണാണെങ്കിൽ ഷീ കൊടുക്കുക അവൻ്റെ ഹിസ്സ് അവൻ്റേത് ഹിം അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക വൺ ആഫ്റ്റർനൂൺ ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ ഓഫ് ദ ബെനിയാണ്ട്രി നമ്മൾ പറഞ്ഞു ഒരു ദിവസം കുട്ടി അവൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു ഹിസ് സോ എ സ്മോൾ മംഗൂസ് ആൻഡ് എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഫൈറ്റിംഗ് ടു ഡെത്ത് അല്ലേ അവനെന്തെയ്യുന്നു ഒരു ചെറിയ മംഗൂസും അതുപോലെ തന്നെ ഒരു വലിയ കോബ്രയും മരണം വരെ അടിപിടി കൂടുന്നത് ചെയ്തിട്ടുണ്ട് അവന് കണ്ടിട്ടുണ്ടായിരുന്നു ബോത്ത് ഓഫ് ദ വേഴ്സ് സ്കിൽഫുൾ ഫൈറ്റേഴ്സ് രണ്ട് പേരും പറഞ്ഞാൽ നല്ല കഴിവുള്ള ഫൈറ്റേഴ്സ് ആണ് അറ്റ് ഫസ്റ്റ് ദ കോബ്ര സ്ട്രക്ക് ആദ്യം കോബ്ര ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് ദ മംഗൂസ് അവോയ്ഡ് ഇറ്റ് പക്ഷേ മംഗൂസ് അതിനെന്തോ അവോയ്ഡ് ചെയ്യുന്നു ഒഴിവാക്കുന്നു ആൻഡ് ബിറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാഗ് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫാമിൻ്റെ പുറകിൽ പോയിട്ട് ഒരു കടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ ഇറ്റ്സ് ടേൺ ദ കോബ്ര ഡാർട്ടഡ് അവേ ഔട്ട് ഓഫ് റീച്ച് അങ്ങനെ ഇൻ ദോ ടേൺ ദ കോബ്ര കോബറ തിരിഞ്ഞതും മങ്കൂസ് എന്ത് ചെയ്ത് ചാടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടാത്ത ഭാഗത്ത് പോയി കണ്ട് നിൽക്കുന്നു എന്നെന്ത് ചെയ്യുന്നു പറയുന്നു വീണ്ടും എന്താണ് ദ കോബറ സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്സഡ് ദ ഒബ്ജെക്റ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു കോബറ സ്ട്രക്ക് ചെയ്യുന്നു പക്ഷേ കോബ്രയ്ക്ക് കിട്ടുന്നില്ല വൺ ദ കോബ്ര വാസ് വീക്കനിങ് ദ മങ്കൂസ് അല്ലേ വൈഗോസിലി വൈഗോസ് മീൻസ് ഓജസോടെ തേജസോടെ നല്ല ഊർജത്തോടെ അല്ലേ ടു കിറ്റ് ബൈ ദ സ്നൗട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അങ്ങനെ കോബ്ര ആകെ ക്ഷീണിച്ചപ്പോൾ മങ്കൂസ് അതിന് പിന്നെ എന്തുകൊണ്ട് പോയി ആക്രമിക്കുന്നുണ്ട് തൻ്റെ സ്നൗട്ട് അല്ലേ തൻ്റെ മുഖഭാ മുഖഭാഗം ഉണ്ടാവില്ല അതുകൊണ്ട് ആക്രമിക്കുന്നു കോബ്ര റിത്തഡ് റിത്തഡ് മീൻസ് പുളയ്യ ആൻഡ് അല്ലേ വേദന കൊണ്ട് പൊളഞ്ഞു ഞാൻ ലാഷർ അബൌട്ടിൻ്റെ ഫ്ലൈറ്റിനും വേറെ പേടിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈവൻ കോൾഡ് ഇറ്റ് സെൽഫ് അബട്ട് ദ മംഗൂസ് ബട്ട് ആൾ ഇൻ വെയിൻ പക്ഷെ മംഗൂസിനെ അത് ചുറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല ദ മംഗൂസ് ഹ്രിമ്പിലൂ ഓൺ മംഗൂസ് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൂങ്ങി നിന്നിട്ടുണ്ടായിരുന്നു അൺ ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ ടു സ്ട്രഗിൾ അല്ലേ പാമ്പ് അതിൻ്റെ സ്ട്രഗിൾ പരിശ്രമം അവസാനിപ്പിക്കോളും എന്ത് ചെയ്തിട്ടുണ്ട് മങ്കൂസ് തൂങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഇറ്റ് ദാൻ സ്മെൽഡ് ഇറ്റ് ആൻഡ് ഗ്രിപ്പഡ് അറൗണ്ട് ദ ഹുഡ് ആൻഡ് ഡ്രാഗഡ് ഇറ്റ് ഇൻ റ്റു ദ ബുഷ്സ് എന്നിട്ട് എന്തെയ്യുന്നു ജസ്റ്റ് ഒന്ന് വാ എന്ത് ചെയ്യുന്നു വാസനിച്ചു നോക്കുന്നു ഗ്രിപ്പഡ് അറൗണ്ട് ഹുഡ് കൂടുന്നിട്ട് പത്തിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നു ഒന്ന് ഗ്രിപ്പ് ചെയ്യുന്നു എന്നിട്ടോ ആൻഡ് ഡ്രാഗഡ് ഇറ്റ് ഇൻ റ്റു ദ ബുഷസ് എന്നിട്ട് എന്തിലോട്ട് വലിച്ചേച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പാട്ടുള്ളത് ബുഷസിലോട്ട് വലിച്ചേച്ചു കൊണ്ടുപോകുന്നു കാടുകളിലോട്ട് ഇതാണ് അവിടെ നടന്നിട്ടുള്ള ഫൈറ്റ് സീനെ ഇപ്പം ഞാൻ എന്റേതായിട്ടുള്ളൊരു ഇതിൽ പറഞ്ഞു നിങ്ങൾ എഴുതി പല കുട്ടികളും മുട്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാം ിസൈഡ്സ് ദ ബോയ് യ മൈന ആൻഡ് ക്രൗ ആൾസോ വേർ വിറ്റ്നസ്സിങ് ദ ഫൈറ്റ് അതായത് കുട്ടിയുടെ പുറമെ മൈനയും അതുപോലെ തന്നെ ക്രൗവും ആൾസോ വേർ വിറ്റ്നസ്സിംഗ് ദ ഫൈറ്റ് അവിടെ ഈ ഫൈറ്റിന് സാക്ഷിയായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു മൈന ഉണ്ടായിരുന്നു കാക്കയുണ്ടായിരുന്നു ദേ ട്രൈ ടു ഇൻറ്റർവീൻ ദ ഫൈറ്റ് ഇൻ്റർവിൻ മീൻസ് ഡിസ്റ്റർബ് ഇടപെടുക അവർ ഫൈറ്റിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് ലേഡ് ടു ദ ഡെത്ത് ഓഫ് ദ ക്രൗ ഇത് എന്തിനെ എന്തിനോട്ട് നയിക്കുകയുണ്ടായി എന്നാണ് പണ്ടുള്ളത് ആ പാമ്പിൻ്റെ മരണത്തിലോട്ട് നയിക്കുകയുണ്ടായി സീയിങ് ദ ഡെത്ത് ഓഫ് ദ ക്രൗ ദ മൈന വൈസ്ലി റിഫ്രൈഡ് ഫ്രം ഇൻഡർ ഫ്രെ അങ്ങനെ കാക്കയുടെ മരണം കണ്ടിട്ടുള്ള മൈന വളരെ ബുദ്ധിയോട് കൂടിയിട്ടാണ് പിന്നെന്തെയ്തത് ഇവരെ ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ നമ്മളെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ പതിനെട്ടില് കുറച്ച് ചിത്രങ്ങൾ കാണാം നമുക്ക് അത് നോക്കാം ഒരു ചിത്രാണെന്ന് ചോദിച്ചൊന്നും അറിയില്ല ഒരു തരത്തിലുള്ള നിയലുകൾ അല്ലേ പിന്നെ നമ്മുടെ കഥയിലുള്ള കുറച്ച് നിയലുകൾ ഒന്നാമത്തതിലെ കുട്ടിയും അതുപോലെ തന്നെ മങ്കൂസ് തമ്മിലുള്ള ബന്ധാണ് മങ്കൂസല്ല കീരിയും തമ്മിലുള്ള ബന്ധാണ് കാണിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടില്ലേ ഇവിടെ അല്ലേ കുട്ടി എന്ത് ചെയ്യുകയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് വായിക്കുകയാണ് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ ആര് ഡിസ്റ്റർബ് ചെയ്യുകയാണ് ക്രൗവും വൈന ഡിസ്റ്റർബ് ചെയ്യാണ് നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കീരി പാമ്പിനെ വലിച്ചു വെച്ച് കൊണ്ടുപോവുകയാണ് അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സ്ക്യൂരലിൻ്റെയും അതുപോലെ തന്നെ ഗ്രേ അല്ലേ വൈറ്റ് റാറ്റിൻ്റെയും സോറി വൈറ്റ് റാറ്റിൻ്റെയും ഗ്രേ സ്ക്യുരലിൻ്റെയും ഫ്രണ്ട്ഷിപ്പാണ് നാലാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നു നമ്മുടെ മൂന്ന് വൈറ്റ് ചെയ്യുന്നു കാണുന്നു അപ്പോൾ ഇതാണ് ഭാഗം അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കുട്ടിയും അതുപോലെ തന്നെ സ്ക്യുരലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു രണ്ടാമത്തത് കുട്ടി എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലാറ്റ്ഫോം ആൻഡ് സ്റ്റാർട്ട് ടു സ്പെൻഡ് ഇറ്റ്സ് ലക്ഷ ടൈം ലക്ഷ ടൈം മീൻസ് ഫ്രീ സമയം അല്ലേ ഇൻ ദ ആഫ്റ്റർനൂൺസ് ഇൻ റീഡിംഗ് അതായത് കുട്ടിയൊരു പ്ലാറ്റ്ഫോം കിട്ടി ഉണ്ടാക്കുന്നു കുട്ടിയുടെ ഒഴിവ് സമയം വായിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരങ്ങളിൽ കുട്ടി ചെലവഴിക്കുന്നു മൂന്നാമത്തത് എന്താണ് ആ രണ്ട് കിളികൾ നമ്മുടെ പാമ്പിനെ വന്നുകൊണ്ട് ആക്രമിക്കുകയാണല്ലോ അല്ലേ വൺ ഡേ ഹി വാസ് സിറ്റിങ് ഇൻ ദ ട്രീ ഹീ കെയിം ടു സീ എ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മങ്കൂസ് ഒരു ദിവസം ആ കുട്ടി അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് കാണുന്നു ഇനി വേർ ദ കോ അല്ലേ എന്നിട്ട് പറയുകയാണെ വെൻ ദ കോബ്ര സ്ട്രെക്ക് അല്ലേ യെ ക്രൗ ആൻഡ് എ മൈന വേർ ദ സ്പെക്ടാറ്റോസ് ഓഫ് ദ ഫൈറ്റ് അല്ലേ ക്രൗ ആയിരുന്നു ഇതിൽ സ്പെക്റ്റാറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ കോബ്ര സ്ട്രെക്ക് അങ്ങനെ കോബ്ര കൊത്തിയപ്പോൾ ദോർലഡ് ദംസ് എൽഫ് അറ്റ് ഹിം എന്നാ പണ്ടല്ലേ ഇവരെന്ത് ചെയ്തു എന്നാണ് പണ്ടുള്ളത് ആ കോബ്രക്ക് നേരെ ചെയ്യുന്നു ചാടിട്ടുണ്ടായിരുന്നു ദേ കൊളയുടെ ഹെവിലി ഇൻ ഇൻമിഡ് എയർ ചെയ്യുന്നു ആ ആകാശത്ത് പോയിക്കാണ്ട് പരസ്പരം എന്തെയ്യുന്നു കൂട്ടിയിടിക്കുന്നു അല്ലെങ്കിൽ ദ ഡിസ്റ്റർബ്ഡ് ദ സ്നേക്ക് കോബ്ര അത് മതി കേട്ടോ നാലാമത്തത് കീരി അതിനെ കടിച്ചാണ് വലിച്ചു വെച്ച് കൊണ്ടുപോകുന്നു അല്ലേ അറ്റ് ദ എൻഡ് ഓഫ് ദൈറ്റ് ദ മംഗൂസ് വാൺ ആ ഫൈറ്റിന് അവസാനം മങ്കൂസ് എന്തെയ്യുന്നു വിജയിക്കുന്നു ആൻഡ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻ ടു എ ബുഷ് ബൈ ഹോൾഡിംഗ് ഇറ്റ്സ് ഫുഡ് എന്നെന്ത ചെയ്യുന്നുണ്ട് കോബ്ര എന്ത് ചെയ്യുന്നു ഡ്രാഗ് ചെയ്യുന്നു എന്താ ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചൊഴിച്ച് കൊണ്ടുപോകുന്നു അല്ലേ വലിച്ചു വെച്ച് എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു എങ്ങോട്ട് ബുഷ് കുറ്റിച്ചെടികളുടെ റെഡിയിലോട്ട് അല്ലേ ബൈ ഹോൾഡിങ് ഇറ്റ്സ് ഗുഡ് അതിൻ്റെ തല പിടിച്ചുകൊണ്ട് എന്ന് പറയുന്നു ദെൻ വൺ ഡേ ഗ്രാൻഡ് ഫാദർ ബ്രോട്ട് എ വൈറ്റ് റൈറ്റ് ഫ്രം ദ ബാസാർ അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് ഫാദർ വൈറ്റ് റൈറ്റിനെ എവിടെ നിന്ന് കൊണ്ടുവരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ബാസാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വൈറ്റ് റാറ്റും പിന്നെ സ്ക്യൂറലും സുഹൃത്തുക്കളാകും അല്ലേ ആ ഇറ്റ് ബിക്കെയിം യെ ഫ്രണ്ട് ഓഫ് ദ സ്ക്യുറൽ ഇൻ ദ ട്രീ വൈറ്റ് റൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് മരത്തിലുള്ള ഒരു സ്ക്യുറലിൻ്റെ എന്താവുന്നു സുഹൃത്തായി മാറുന്നു അവസാനത്തെന്താന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ നമ്മൾ കുട്ടി അല്ലേ വൺ ഡേ ദ ബോയ് ലുക്വഡ് ഇൻ ദ നെസ്റ്റ് ഓഫ് ദ സ്ക്യൂരൽ ഒരു ദിവസം കുട്ടി അണ്ണാൻ്റെ കൂട് നോക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹോളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫോർ ഈ സർപ്രൈസ് ഹി സോ ത്രീ വൈറ്റ് ബേബി സ്ക്യൂരിൽസ് അല്ലേ എന്തോ അറിയില്ല എന്തോ ഒരു സർപ്രൈസ് അവൻ എന്താ കണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വെളുത്ത ചെറിയ അണ്ണാൻ കുട്ടികളായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ആക്ടിവിറ്റി ആറിൽ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഓക്കെ സൊ സ്റ്റുഡൻസ് ടുഡേസ് ക്ലാസ് ഈസ് ഓവർ വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ താങ്ക് യു